മൈക്കൽ ജോർദാൻ എന്ന ബാസ്കറ്റ്ബോൾ പ്ലെയറിനെ ഫീച്ചർ ചെയ്ത് 96 പുറത്തിറങ്ങിയൊരു ഫിലിമായിരുന്നു സ്പേസ് ജാം. ഞാൻ പണ്ട് HBO-യിൽ കുറേ വട്ടം റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളൊരു ഫിലിമാണ്. സോ ഈ ഫിലിമിൻ്റെ ഒരു സ്റ്റാൻഡ് അലോൺ സീക്വൽ ആയിട്ട് പുറത്തു വന്നിട്ടുള്ളൊരു ഫിലിമാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. HBO Max-ലൂടെ പുറത്തു വന്ന് മാൽക്കോം ഡീലി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സ്പേസ് ജാം ആൻഡ് ന്യൂ ലെഗസി എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ് അപ്പ് ഇറ്റ്സ് ഗുഡ്, ആ മുംബൈ സ്മാർട്ടിൽ ഫ്രം 3-മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ബാസ്കറ്റ്ബോൾ പ്ലെയറായ ലെബ്രോൺ ജെയിംസിൻ്റെ ജീവിതം ഒരു ദിവസം ലെബ്രോൺ ജെയിംസിനോട് ഒബ്സഷൻ തോന്നുന്ന ഒരാൾ മൊത്തത്തിൽ കുഴപ്പത്തിലാക്കുന്നു. ഒപ്പം ലൂണി ടൂൺ ക്യാരക്ടേഴ്സും ഈ ഫിലിമിൽ വരുന്നുണ്ട്. അതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ട നമ്പർ വൺ ക്ലാസിക് ലൂണി ടൂൺ മൊമെൻറ്റ്സ് ആണ്. ഈ ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പണ്ട് ലൂണി ടൂൺസൊക്കെ കണ്ടിട്ട് അത്രയും ഫേവറേറ്റ് ആയിരുന്ന ഒരു ടൈമിലോട്ട് ഈ ഫിലിം കൊണ്ടുപോയിരുന്നു. കാരണം അങ്ങനെയുള്ള കുറച്ച് ക്ലാസിക് മൊമെൻറ്റ്സൊക്കെ പിന്നെയും റീബിൽഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയൊക്കെ നല്ലൊരു ഫീലും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ആൻഡ് ആ കാര്യങ്ങളൊക്കെ ഈ ഫിലിമിൽ അത്രയും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്വീറ്റി, ലോല, ബക്സ് ബണി അങ്ങനെ തുടങ്ങിയിട്ട് പല ലൂണി ടൂൺ ക്യാരക്ടേഴ്സിനും കൊടുക്കുന്ന ഇൻട്രോ ഒക്കെ ഈ ഫിലിമിൽ അത്രയും നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്പർ 2, WB-യുടെ സെൽഫ് ട്രോൾസ് ആണ്. WB-യുടെ ലൈബ്രറിയിൽ അവർ ബ്ലോക്ക് ബസ്റ്ററാക്കി മാറ്റിയ കുറേ അധികം ഫിലിംസ് ഉണ്ട്, കാർട്ടൂൺസ് ഉണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഫിലിമിൽ അവരുടെ പ്രൊഡക്ഷനെയും വന്നിട്ടുള്ള മിക്ക കണ്ടൻസിനെയും എടുത്തിട്ട് നല്ല വെടിപ്പായിട്ടുള്ള രീതിയിലുള്ള ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെയൊക്കെ നല്ല എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ആൻഡ് ആ ഭാഗങ്ങളൊക്കെ ഈ ഫിലിമിൽ കിടുവായിരുന്നു എന്ന് വേണം പറയാൻ. ആൻഡ് അങ്ങനത്തെ കുറച്ച് മൊമെൻറ്റ്സൊക്കെ ഈ ഫിലിമിൽ കാണാൻ പറ്റിയിരുന്നു. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1, സ്ക്രീൻ പ്ലേ ആണ്. തുടക്ക ഭാഗം കണ്ടിരിക്കാൻ പറ്റുന്ന സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിലോട്ട് കടക്കുമ്പോഴത്തേക്കും ഒടുക്കത്തെ ലാഗായിരുന്നു ഈ ഫിലിമിൽ. അവിടെയൊക്കെ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് ഈ ഫിലിം തോന്നിയത്. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഈ ഫിലിമിന് അവതരണ ശൈലിയിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ കാര്യങ്ങളിൽ പോലും ഈ ഫിലിം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് മൊത്തത്തിൽ സ്ക്രീൻ പ്ലേയുടെ കേസ് പറയുമ്പോൾ ഒരു ഹാഫ് ബേക്കഡ് സെറ്റപ്പാണ് എനിക്കതിൽ തോന്നിയത്. നന്നാക്കാൻ പറ്റുമായിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ കയ്യിന്ന് പോയി എന്ന് വേണം പറയാൻ. അവിടെയൊന്നും എനിക്ക് വലിയ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊന്നും തോന്നിയില്ല. നമ്പർ 2, മൈക്കൽ ജോർദാൻ്റെ സ്പേസ് ജാം ആണ്. മൈക്കൽ ജോർദാൻ്റെ സ്പേസ് ജാം എന്ന ഫിലിം ഞാൻ ചെറുപ്പത്തിൽ ഇഷ്ടംപോലെ വട്ടം കണ്ടിട്ടുള്ളൊരു ഫിലിമാണ്. അതൊരു ക്ലാസിക് ഫിലിമാണെന്ന് പറയാം, പക്ഷേ ഈ ഫിലിം അതിൻ്റെ ഒരു ഏഴയലത്തേക്ക് പോലും എത്തിയിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ നശിപ്പിച്ച് വെച്ചൊരു ഫിലിമായിട്ടാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത്. ആൻഡ് അതിനോട് കമ്പയർ ചെയ്യുന്നത് പോയിട്ട് അതിനോട് ഒട്ടും ജസ്റ്റിസ് പുലർത്താത്ത ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ ഫിലിം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. സെക്കൻഡ് പാർട്ട് ഇറക്കി നശിപ്പിക്കുന്നതിലും ഭേദം അത് ചെയ്യാണ്ടിരിക്കലായിരുന്നു ബെറ്റർ എന്ന് ഈ ഫിലിം കണ്ടപ്പോൾ എനിക്ക് തോന്നി. നമ്പർ 3, CGI-യും ലൈവ് ആക്ഷനും. ഈ ഫിലിം ആദ്യം ആനിമേറ്റഡ് പാർട്ടായിട്ട് കാണിക്കുമ്പോൾ അവിടെയൊക്കെ കൊള്ളാൻ വരുന്നു. അവിടെ ചെയ്തു വെച്ച വർക്കും കാര്യങ്ങളൊക്കെ അത്രയും രസമായിട്ട് തോന്നിയിരുന്നു. പക്ഷേ ലൈവ് ആക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ CGI ഭയങ്കര ഓവറായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ലൈവ് ആക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഫീലും കാര്യങ്ങൾ പോലും അവിടെ വന്നിട്ടില്ല. ഇത് അമേരിക്കൻ പള്ളിപ്പെരുന്നാളൊന്നല്ലല്ലോ ഇത്ര അധികം കളർ എഫക്റ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഓവറാക്കി വെക്കാൻ. പിന്നെ ഇതിലും ബെറ്ററായിട്ട് ടോം ആൻഡ് ജെറി ഫിലിമിൽ CGI-യും ലൈവ് ആക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനോട് പോലും ഈ ഫിലിം എത്തില്ല. അങ്ങനെയാണ് ഇതിലെ CGI വർക്കും ലൈവ് ആക്ഷൻ എലമെൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഓവറോൾ സ്പേസ് ജാം ആൻഡ് ന്യൂ ലെഗസി എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു ടൈം പാസിന് പോലും പറ്റാത്ത ഒരു ബിലോ ആവറേജ് ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിലും ഭേദം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് പോയിട്ട് കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനലിൽ ഇടാത്ത റിവ്യൂസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.